ഏകദിന ലോകകപ്പ് പടിപാതിക്കൽ എത്തി നിൽക്കുകയാണ് എന്നാൽ ഇന്ത്യയ്ക്ക് ആശങ്കയാവുന്നത് താരങ്ങളുടെ ഫിറ്റ്നസ് ആണ് കെ എൽ രാഹുൽ ശുഭ്മാൻ ഗിൽ ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം പരിക്കിനെ തുടർന്ന് ഏറെ നാളുകൾ പുറത്തിറന്ന് തിരിച്ചെത്തിയവരുമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫിറ്റ്നസ് വലിയ ആശങ്കയിൽ തുടരുകയാണ് ഇപ്പോഴിതാ ഇന്ത്യയുടെ തലവേദന ഉയർത്തി ശ്രേയസ് ശ്രേയസയർക്കടക്കം പരിക്കേറ്റിരിക്കുകയാണ് എന്നാൽ ഈ പരുക്കം മലയാളി താരം സഞ്ജു സാംസണ് അവസരം നൽകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സാധ്യത തള്ളിക്കളയാനുമാകില്ല കാരണം നേപ്പാളിനെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിനിടെയാണ് ശ്രേയസിന് വീണ്ടും പരിക്കേറ്റത് ഐ പി എല്ലിനിടെ പരിക്കേറ്റ് ടീമിന് പുറത്തായ ശ്രേയസ് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തിയതും ഇടവേളയ്ക്ക് ശേഷം കളിച്ച രണ്ടാം മത്സരത്തിൽ തന്നെ ശ്രേയസിന് പരിക്കേറ്റുവെന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ലോകകപ്പ് ഒക്ടോബർ അഞ്ചിന് ആരംഭിക്കാനിരിക്കെ ശ്രേയസിന്റെ പരിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് പരിക്ക് വേട്ടയാടുന്ന ശ്രേയസിനെ ഇന്ത്യ ഏകദിന ലോകകപ്പ് ടീമിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ പരിശോധന കഴിഞ്ഞ് ഫിറ്റ്നസ് വീണ്ടെടുത്താണ് ശ്രേയസ് തിരിച്ചെത്തിയതെങ്കിലും രണ്ടാം മത്സരത്തിൽ തന്നെ പരിക്കേറ്റതോടെ എൻ സി എക്കെതിരെയും ചോദ്യമുയരുന്നുണ്ട് പുറംഭാഗത്തെ പരിക്കാണ് ഇപ്പോൾ ശ്രേയസിനെ വലക്കുന്നത് താരത്തിന് എത്ര ദിവസം വിശ്രമം വേണ്ടിവരുമെന്നത് വ്യക്തമല്ല പാകിസ്ഥാനെതിരായ സൂപ്പർ ഫോർ മത്സരം കളിക്കാതിരുന്ന ശ്രേയസ് വീണ്ടും എൻ സിയിലേക്ക് മടങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുമുണ്ട് അങ്ങനെ വന്നാൽ താരത്തിനെ ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ടീം മാനേജ്മെന്റ് നിർബന്ധിതരാകും ഏഷ്യാകപ്പിന് പിന്നാലെ ഓസ്ട്രേലിയക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പര ഇന്ത്യ കളിക്കുന്നുമുണ്ട് അതിനുശേഷമാണ് ലോകകപ്പിലേക്ക് എത്തുന്നത് അങ്ങനെ ശ്രേയസിന് പരിക്കേറ്റ് ഒരാഴ്ചയ്ക്ക് മുകളിൽ വിശ്രമം വന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കി പകരക്കാരനെ കുറിച്ച് ടീം മാനേജ്മെന്റ് ആലോചിക്കും എൻ സി എയിലെ പരിശോധനയ്ക്ക് ശേഷമുള്ള ഫലത്തെ അടിസ്ഥാനമാക്കിയാവും ഈ തീരുമാനം ശ്രേയസ് പുറത്തായാൽ സഞ്ജു സാംസനെ ഇന്ത്യ ഏകദിന ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ഏകദിന ലോകകപ്പിന്റെ പതിനഞ്ചംഗ ടീമിൽ സഞ്ജുവിന് ഇടം ലഭിച്ചിരുന്നില്ല ഏഷ്യാകപ്പിൽ റിസർവ് താരമായി ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും കെ എൽ രാഹുൽ ടീമിനൊപ്പം ചേർന്നതോടെ സഞ്ജുവിനെ നാട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നു ഇപ്പോൾ ശ്രേയസിന് പരിക്കേറ്റ് പുറത്തായാൽ ഇന്ത്യ സഞ്ജുവിനെ വിളിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഏകദിനത്തിൽ അമ്പത്തി അഞ്ചിന് മുകളിൽ ശരാശരിയുള്ള താരമാണ് സഞ്ജു മധ്യനിരയിൽ ബാറ്റ് ചെയ്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിവുണ്ട് എന്നാൽ സഞ്ജുവിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് വിശ്വാസം അർപ്പിക്കുന്നില്ല ശ്രേയസ് പുറത്തായാൽ ബാക്കപ്പ് താരമെന്ന നിലയിൽ സൂര്യകുമാർ യാദവ് ലോകകപ്പ് ടീമിലുണ്ട് ഒന്നാം നമ്പർ ടി ട്വന്റി ബാറ്റ്സ്മാനാണ് സൂര്യകുമാർ എന്നാൽ ഏകദിനത്തിലെ അദ്ദേഹത്തിന്റെ ശരാശരി ഇരുപത്തി അഞ്ചിൽ താഴെയാണ് അതുകൊണ്ട് തന്നെ ശ്രേയസിന്റെ പകരക്കാരനായി സൂര്യ കളിപ്പിക്കുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറാനാണ് സാധ്യത അതേസമയം ഇഷാൻ കിഷൻ മധ്യനിരയിൽ ഫോമിലേക്ക് എത്തിയത് ഇന്ത്യക്ക് ആശ്വാസവുമായിട്ടുണ്ട് ശ്രേയസിനെ പുറത്തിരുത്തി കെ എൽ രാഹുലിനെ നാലാം നമ്പറിലും ഇടം ഇഷാനെ അഞ്ചാം നമ്പറിലും കളിപ്പിച്ചാൽ സന്തുലിതമായ പതിനൊന്ന് സൃഷ്ടിക്കാൻ ഇന്ത്യക്കാവും അതുകൊണ്ട് തന്നെ ശ്രേയസിന്റെ അഭാവം ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ല ലോകകപ്പ് ടീമിൽ നിന്ന് ശ്രേയസ് പുറത്തായാൽ എന്തായാലും പകരക്കാരനെ കണ്ടെത്തേണ്ടതായി വരും അത് സഞ്ജുവാകുമോ എന്നതാണ് അറിയേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിന്ന് സമാനമായി അപ്രതീക്ഷിത താരത്തെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇടം കൈയെന്ന മുൻതൂക്കത്തിൽ യുവതാരം തിലക് വർമ്മയെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നാൽ ഇതെല്ലാം തീരുമാനിക്കപ്പെടുക ശ്രേയസിന്റെ പരിശോധന ഫലത്തിന് ശേഷമായിരിക്കും